April 1 മുതൽ 800 അവശ്യ മരുന്നുകൾക്ക് വില കൂടിയേക്കും. വിലകയറ്റം മൂലം വലയുന്ന സാധാരണക്കാർക്ക് ഇനി അവശ്യ മരുന്നുകൾക്കും നൽകണം അധിക വില. അതായത് April 1, 2024 മുതൽ അവശ്യ മരുന്നുകളുടെ വിലയിൽ സാരമായി വർധനവുണ്ടാവും. റിപ്പോർട്ട് അനുസരിച്ച് മൊത്തം 800 മരുന്നുകളുടെ വിലയിലാണ് വർധന ഉണ്ടാവുക. ഈ മരുന്നുകളിൽ വേദന സംഹാരികൾ, ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റി ഇൻഫെക്ഷൻ മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് സാധാരണക്കാരുടെ പോക്കറ്റിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വാർഷിക മൊത്തവില സൂചികയിലെ മാറ്റത്തിനു ശേഷം ദേശീയ അവശ്യ മരുന്ന് പട്ടികയിൽ വരുന്ന മരുന്നുകളുടെ വിലയിൽ വർധനവ് സർക്കാർ അംഗീകരിക്കാൻ പോകുന്നു. നാണയപ്പെരുപ്പം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കണമെന്ന മരുന്ന് കമ്പനികളുടെ ആവശ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർന്നിരുന്നു. വ്യവസായ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ വില 15 മുതൽ 130% വരെ വർദ്ധിച്ചു. പാരസെറ്റമോളിന്റെ വില 130%, എക്സ്പിയന്റുകളുടെ വില 18 മുതൽ 262% വർദ്ധിച്ചത്. മുൻപ് 2022 മരുന്നുകളുടെ വില 10 മുതൽ 12% വരെ വർദ്ധിപ്പിച്ചിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രമാണ് മരുന്നുകളുടെ വിലയിൽ ഇത്തരത്തിൽ മാറ്റം വരുത്തുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മരുന്നുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ചേരുവകളുടെ വിലയിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മരുന്നു വിലയിൽ വർധനവ് ആവശ്യപ്പെട്ട് 1000-ൽ അധികം മരുന്ന് നിർമ്മാതാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിൽ മാറ്റം വരുത്താൻ സർക്കാരിനോട് അനുമതി ആവശ്യപ്പെട്ടിരുന്നു. മരുന്ന് വിപണി ഇന്ന് കനത്ത നിർമ്മാണ ചെലവാണ് നേരിടുന്നതെന്നും മരുന്നുകളുടെ വിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധന ജനങ്ങളെ അധികം ബാധിക്കില്ല എന്നുമാണ് മരുന്ന് കമ്പനികളുടെ വാദം. എന്നാൽ അവശ്യ മരുന്നുകളുടെ വിലയിലാണ് വർധനം ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിൽ പാരസെറ്റമോൾ, അസിത്രോമൈസിൻ, വിറ്റാമിനുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു.